ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു ഷൈമാസ് കുക്കറിവൾ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബനാന മിൽക്ക് ഷേക്കാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. മൂന്ന് നാല് ചേരുവകൾ മാത്രം മതി ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത് ഞാനിവിടെ നേന്ത്രപ്പഴം കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പൊതുവെ നേന്ത്രപ്പഴം കൊണ്ട് ഷേക്ക് തയ്യാറാക്കിയെടുക്കാറില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കും. നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ നേന്ത്രപ്പഴൻ്റെ ആ ഒരു ഫ്ലേവറൊന്ന് വരാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പാർട്ടിയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായും എനിക്ക് കമൻ്റ് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതേപോലത്തെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. ഇതൊരു മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും അതിരത്തിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച ആറിയ പാല് ഞാൻ നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു അരക്കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കി അരക്കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. ഇതുവരെ ആരും നേന്ത്രപ്പഴത്തിൽ ഇങ്ങനെ ഷേക്ക് തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഷേക്ക് തയ്യാറാക്കി കൊടുക്കൂ. അവർ ചോദിച്ച് വാങ്ങുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. ഷേക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 5 മിനിറ്റ് വിഭവത്തിന് വേണ്ടി ഷെയ്മസ് കുക്കറിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ല അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ദിവസം ഞാൻ രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക.